കേരളത്തിന്റെ ഒരു ചിരകാല സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആലപ്പുഴ ബൈപ്പാസ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആലപ്പുഴ ബൈപ്പാസിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എത്ര ആളുകളാണ്? അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ആലപ്പുഴയിൽ നിറയെ ഫ്ലക്സുകളാണ്. ബി ജെ പി കാരുടെ ഫ്ലക്സ് ഒരു വശത്ത്, മറുവശത്ത് കോൺഗ്രസ്സുകാരുടെ ഫ്ലക്സ്. യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ വളരെ പ്രധാനമായിരുന്നു എന്ന്. അതുതന്നെയാണ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമുള്ള സർട്ടിഫിക്കറ്റ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഈ സംസ്ഥാന സർക്കാരിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് അയാളുടെ അല്പത്വം വിളിച്ചു പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത സഹമന്ത്രി വി കെ സിംഗിനും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ നന്ദി പറഞ്ഞ അയാൾ ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ സാധ്യമാക്കിയ 174 കോടി രൂപ മുടക്കിയ 7 കോടി രൂപ റെയിൽവേക്ക് നഷ്ടപരിഹാരം നൽകിയ പിന്നീട് ഇതിൻ്റെ നിർമ്മാണ ചുമതല പൂർണ്ണമായി പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ച് അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ച കേരള സർക്കാരിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും അതിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയെയും കുറിച്ച് ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളൊക്കെ എന്തു രാഷ്ട്രീയക്കാരനാണ്, എന്തു മന്ത്രിയാണ്! ആ നിതിൻ ഗഡ്കരി പറഞ്ഞത് കേട്ടില്ലേ? അത് കേട്ടിട്ടെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു സാമാന്യ ബോധമുണ്ടാകണം. വേറൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ മാത്രം കുഞ്ഞാണ് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് അവരുടേതാണ് എന്ന്. യു പി എ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പരാജയത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അത് വിഭാവനം ചെയ്തു എന്നുള്ളത് കൊണ്ടായില്ല, അത് പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇടത് സർക്കാരുകൾ ഭരിച്ചപ്പോഴും അത് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയുടെ ഇടപെടൽ അതിനകത്ത് സാധ്യമായില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ മറ്റ് മുഖ്യമന്ത്രിമാരൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ, അതിപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലായാലും ഈ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലായാലും ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് നാം പിണറായി വിജയനെ പരിശോധിക്കുമ്പോൾ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ഘടകം. എല്ലാവരും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിനെയാണ് ഒരു ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ കാരണമാകുന്ന മികവ് എന്ന് നാം പറയുന്നത്. വി മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇതുപോലെ ബി ജെ പിയുടെ ചില തലതൊട്ടപ്പന്മാരുടെ സർട്ടിഫിക്കറ്റ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പിണറായി വിജയന് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്.